ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ മുംതാസിൻ്റെ അവിടുന്ന് എടുത്തിന്ന് ഒരു അഞ്ച് പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഹിബിക്കി സക്കൂറ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഹിബിക്കിൻ്റെ വേറൊരു വെറൈറ്റി അതിൻ്റെ പൂവാണ് കേട്ടോ. പുതിയൊരു മോഡലാണ്, ആദ്യത്തെ കടും കളറല്ല കേട്ടോ. ഇതൊരു വൺ സീഡിയാണ്, വൈറ്റ് ഫൈറി അതാണ് കേട്ടോ. ഇത് അതിൻ്റെ പൂവാണ് ഈ കാണിക്കുന്നത് കേട്ടോ. മുട്ടക്കുള്ള നല്ലൊരു പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. ഇപ്രാവശ്യം ഇവിടെ വന്നത് മുഴുവൻ രണ്ടു കൊല്ലം മുട്ടൊക്കെ ഉണ്ട്. വൺ സീഡിയും വൈറ്റ് ഫൈറി എന്ന് പറഞ്ഞ പ്ലാന്റാണത് കേട്ടോ. ഇതാണൊന്ന് റിപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത പ്ലാന്റ് ഇതാണ്, ഇതൊരു കാറ്റ്ലിയാണ്, വൈനോട്ട് ഓറഞ്ച് അതാണ് ഈ കാറ്റ്ലിയൻ്റെ പേര്. അതിൻ്റെ പൂവാണത് കേട്ടോ, നല്ല ഭംഗിയുള്ള പൂവാണ്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ളൊരു പൂവ്. പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്, കാറ്റ്ലിയ നല്ല ഉഷാറ് പ്ലാന്റാണ്. ഇതും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മൊത്തം അഞ്ച് പ്ലാന്റാണ് റിപ്പോർട്ട് ചെയ്യണത്. എല്ലാത്തിൻ്റെയും പൂവൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെയുള്ള പ്ലാന്റ് ഇതാണ്, ഗ്രാമറ്റോഫൈല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഗ്രാമറ്റോഫൈല എടുത്തിരുന്നു, ഇപ്രാവശ്യം ഇത് എടുത്തിട്ടുണ്ട്. ഇത് മഞ്ഞ കൊല കൊലേനെ പൂവിടുന്നതാണ് കേട്ടോ. അതിൻ്റെ പൂവ് ഞാൻ കാണിക്കേ. ഇതാണ് അതിൻ്റെ പൂവ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് വേറെ പൂവായിരുന്നേ. പിന്നെ എടുത്തത് ഈ ഒരു പ്ലാന്റാണ്. എല്ലാ പ്ലാന്റും ഇനി നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ. അഞ്ച് പ്ലാന്റും ഞാൻ ഇപ്രാവശ്യം എടുക്കുന്നത് ഇങ്ങനെ ഹാങ്കിങ് പോട്ടാണ്. ഈ പോട്ടിലാണ് ഞാൻ ഇപ്രാവശ്യം അതൊക്കെ പോട്ട് ചെയ്യണത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് പൂ പിന്നെ നിൽക്കുന്ന പ്ലാന്റ് അല്ലേ. അപ്പോൾ അതാണ് അങ്ങനെ വെറൈറ്റി അഞ്ച് പ്ലാന്റ് മാത്രം എടുത്തത് കേട്ടോ. കുറച്ച് സാഫ് കലക്കിയ വെള്ളം കരി നല്ലോണം സാഫിൽ മുക്കി കഴുകി വെച്ചതാണ്. അപ്പോൾ അതും ഈ അതുമാണ് ഇതിൽ മുക്കണം കേട്ടോ. ഈ ഗ്രാമറ്റോഫൈലാണ് ആദ്യം പോട്ട് ചെയ്യണേ. അത് സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനത്തെ പാത്രത്തിലാണ് കേട്ടോ അഞ്ചും പോട്ട് ചെയ്യണത്. അപ്പോൾ ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എപ്പോഴും നമ്മൾ പോട്ടുള്ള പാത്രത്തിലല്ലേ പിന്നെ കറുത്ത ചട്ടിയിലാണല്ലോ നമ്മൾ ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം ഈ വെള്ള തൂക്കിയിടണ ചട്ടിയിലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ കട നമ്മൾ മുകളിലല്ലേ വെക്കുക, അപ്പോൾ കാറ്റ് കയറും, എയർ കയറാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ വോട്ടുള്ളതെല്ലാം വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇതിങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി, ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിക്ക് കുറച്ച് കരി നിറച്ചു, സാഫിൽ മുക്കി കഴുകി വെച്ച കരിയാണ്. എന്നിട്ടാണ് ഇത് വെക്കുന്നത്. വേരൊക്കെ ഡാമേജ് ആകുമെന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ ഇത് വല്ലാതെ എടുത്ത് കളയണില്ല കേട്ടോ. ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചകിരിച്ചോറൊക്കെ ഒന്ന് കളയണേ ഉള്ളു. ചകിരിച്ചോറ് കളഞ്ഞിട്ട് വേര് ഡാമേജായി രണ്ടാമതൊക്കെ ഒന്ന് പിച്ചി പറിച്ചെടുത്ത് രണ്ടാമത് വേര് വന്നിട്ട് വേണ്ടേ. അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ്. ഫുള്ള് വേരും നല്ല ഹെൽത്തിയായ വേരായതുകൊണ്ട് നമുക്കത് മുഴുവൻ പറിച്ചെടുത്താൽ വേരൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചോറ് മാത്രം കളഞ്ഞിട്ട് സാഫിൽ മുക്കിയിട്ട് കരിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വേരൊക്കെ പുറത്തല്ലേ നിൽക്കുന്നത്, അപ്പോൾ പിന്നെ എയർ കയറേണ്ട, അങ്ങനത്തെ ചട്ടിയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അല്ല, അപ്പോൾ ബുഷിയായിട്ടല്ലേ ഇത് വളരുക. അപ്പോൾ മുകളിലല്ലേ ഇത് വെക്കും ചെയ്തേക്കണേ. അപ്പോൾ ഒന്ന് മുകളിൽ നിന്ന് തന്നെ കമ്പൊക്കെ പൊട്ടി വരിക എന്ന് കരുതി ഇങ്ങനത്തെ പോട്ടിലാണ് ഈ അഞ്ച് പ്ലാന്റും. നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ അഞ്ച് പ്ലാന്റും ഞാൻ നിറച്ച് വെക്കുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. കരി സാഫിൽ മുക്കി കഴുകി വെച്ച കരിയാണ്, അതന്നെ ഉള്ളൂ. സാഫിൽ പ്ലാന്റൊക്കെ ഒന്ന് മുക്കി വെക്കുകയും ചെയ്തു. മുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ പോട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാ പ്ലാന്റും പോട്ട് ചെയ്യണമെന്ന് കാണിട്ടോ. പിന്നുള്ളത് നമ്മളെ ഈ പ്ലാന്റാണ്. എല്ലാം തുറന്ന് നോക്കണം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു കേടും ഇല്ല കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ചകിരിയൊക്കെ നല്ല ഉഷാറാണ്. അപ്പോൾ ഇതിന് യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്നും എടുക്കുന്നില്ല. അതിൽ ചകിരീൻ്റെ ചോറ് അല്ല ഉള്ളത്, ചകിരീൻ്റെ നാരാണുള്ളത് കേട്ടോ. അപ്പോൾ അതും സാഫിലൊന്ന് മുക്കി കുറച്ച് കരി വെച്ചിട്ട് അതും ഒന്ന് പോട്ട് ചെയ്യാൻ കേട്ടോ. പോട്ട് ചെയ്യണത് ശരിക്ക് കണ്ടോളി കേട്ടോ.
നമ്മളത് പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അത് കേട് വന്നേക്കണോ, അതിൻ്റെ പിന്നെ പോട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ചകിരീൻ്റെ ഉള്ളിൽ കേട് വന്ന എന്താണ് ചകിരിച്ചോറാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മൊത്തം പറിച്ച് കളയണം കേട്ടോ. ചകിരിക്ക് ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ചകിരി ചോറും അല്ല നാരാണെന്നുണ്ടെങ്കിൽ തീരും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് തൽക്കാലം അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് കരി ഇട്ട് ഫില്ല് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പ്ലാന്റ് പെട്ടെന്ന് വേര് പിടിക്കണം നിലയാണ്. നമ്മൾ വേര് പിടിക്കാനുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വേരൊന്നും ഡാമേജ് ആയിട്ടില്ല. ഇങ്ങനെ വേണമെങ്കിൽ എത്രയും കാലം ഇരിക്കുമല്ലോ, കാരണം നഴ്സറിയിൽ ഇപ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചകിരിയിൽ പൂപ്പലുണ്ടോ കേടുണ്ടോ എല്ലാം നോക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിനി ഈ ചകിരി എടുത്തിട്ടിട്ടില്ല എന്ന് അറിയാണ്ട് ചകിരി എടുത്തിടാതെ ഇരിക്കരുത്. ചകിരി നല്ലോണം നോക്കിയിട്ട് ആവശ്യമില്ലാത്ത ചകിരി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചകിരി ചോറും കളഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ ഈ വൈറ്റ് ഫയർ ഇയറിന് കൊൺസീഡിയാണ്. ഇതിൻ്റെ പൂവ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ, നല്ല ഭംഗിയില്ലാതെ ഇതിൻ്റെ ചകിരി മൊത്തം പോയിക്കണം കണ്ടല്ലോ. വാ, എല്ലാ ചകിരിയും നാശമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൊത്തത്തിൽ എടുത്തിടണം. അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ പോട്ട് ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ള് മണ്ണായിട്ടുണ്ട്. ഇങ്ങനെ മണ്ണായത് നമ്മൾ എന്തായാലും കളയണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വേരൊക്കെ നാശാവുകയെ. അതിൻ്റെ ഉള്ളിൽ കിടന്ന വേരൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടല്ലേ തന്നെ, കണ്ടില്ലേ ആ കാറ്റ്ലിയൻ്റെ. അപ്പോൾ നമുക്ക് പുതിയ വേര് ഇതിന് വന്നിട്ട് തന്നെ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ചകിരിച്ചോറ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിടുക. ആ വേര് പിടിച്ച് നിൽക്കുന്ന ചകിരി കളയണ്ട കേട്ടോ. ഇനി അതൊന്ന് സാഫിൽ മുക്കുക. ഞാനതിൽ കുറച്ച് ചകിരിനാര് പൊതിന്നുണ്ട് കേട്ടോ. ഈ ചകിരിനാര് നല്ലോണം കഴുകികാണ്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ. സാഫ് മുക്കി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. അങ്ങനത്തെ ചകിരിനാരാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ചകിരി അവിടെ നിന്ന് എടുത്തിട്ട് ആ ഭാഗത്ത് ഇതൊന്ന് പിന്നെ അടിയിലിട്ടോ, കണ്ടില്ലേ. ആ പ്ലാന്റിൻ്റെ അടിയിലാണ് കെട്ടിപ്പൊഞ്ഞ് വെച്ചിട്ടുള്ളത്. പ്ലാന്റിന് ചുറ്റിയിട്ടല്ല കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. ആ വേര് വരുന്ന ഭാഗത്ത് മാത്രമാണ് വെച്ചിട്ടുള്ളത്, മുകൾ ഭാഗത്തേക്കല്ല. കണ്ടില്ലേ, ശരിക്കും ശ്രദ്ധിച്ചോളി. അപ്പം അതിൻ്റെ അടിയിൽ മാത്രം വെക്കാം, മുകൾക്ക് വെക്കരുത്. അടിയിൽ നിന്നാണ് ഇതിൽ നിന്നൊക്കെയാണ് വേര് പൊട്ടി മുളച്ചിട്ട് പുതിയ തൈകൾ വരിക. അപ്പോൾ അതിൻ്റെ ചകിരി ആ വേര് വേരുള്ള ഭാഗത്തത്തെ ചകിരി ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വേരില്ലാത്ത ഭാഗത്ത് ആ ചകിരിയും കൂട്ടിയിട്ട് കുറച്ച് ഇതിങ്ങനെ വെച്ച് ചുറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഇനി കരി നിറക്കുന്നത് കേട്ടോ. ഈ ഒരു പൂട്ടിക്ക് അതിന് ഓട്ട കമ്മിയാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ അതിന് ഓട്ട കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. എപ്പോൾ പൂട്ട് ചെയ്യുമ്പോഴും വെള്ളം പോകാനുള്ള ഓട്ട അതിന് ഉണ്ടായിരിക്കണം കേട്ടോ. അത് നമ്മളൊന്ന് നല്ലോണം ഒന്ന് കുത്തി കൊടുത്ത് ഉറപ്പ് വരുത്തണേ. വെള്ളം വാർന്നു പോകുമെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നമ്മളെ ഓർക്കിഡ് ചെടികളൊന്നും. അത് ചകിരിയാണെങ്കിലും അതിലും വെള്ളം നിൽക്കാൻ പാടില്ല കേട്ടോ. ഇനി ചകിരി വെച്ചുകൊണ്ട് പോട്ട് ചെയ്യണവർ ചകിരിയിൽ വെള്ളം ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം വീണ്ടും വെള്ളം നനച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനി ഇങ്ങനെ വെച്ചിട്ട് അതിൽ നമ്മൾ കരി നിറച്ചിട്ട് അതും പോട്ട് ചെയ്യാണ് കേട്ടോ. ഒക്കെ നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്. ഈ പൂക്കളുള്ള പ്ലാന്റൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുന്താസ് ഗാർഡനുമായിട്ട് കോണ്ടാക്ട് ചെയ്യണേ. അവരെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളവരെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഇവരുടെ നമ്പറാണത് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റും പോട്ട് ചെയ്ത് വെച്ചു. എപ്പോഴും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഏത് പോട്ട് പുതിയതായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും ആ സാഫിൽ മുക്കണം കേട്ടോ. നിങ്ങൾ സാഫിൽ മുക്കാതെ വെക്കരുത്. പിന്നെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ അടുത്തത് പോട്ട് ചെയ്യണത്. ഇതൊക്കെ നിറച്ച് ചകിരിച്ചോറാണ് കേട്ടോ. ചകിരിച്ചോറ് നമ്മൾ എടുത്തിടണേ, അത് എടുത്തിടാതെ റീപോട്ട് ചെയ്യരുത് കേട്ടോ. ചകിരിൻ്റെ നാരാണെങ്കിൽ എടുത്തിടണം എന്നില്ല, പക്ഷേ ഈ ചകിരി ചോറാവുമ്പോൾ നമ്മളത് എടുത്തിട്ട് തന്നെ വേണേ. നമ്മൾ പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കൽ തുടങ്ങുമ്പോഴത്തേന് പിന്നെ അത് അതിൽ നിന്ന് ചീഞ്ഞ് പൊടി പൊടിയാവും. പിന്നെ നമ്മളെ പ്ലാന്റിന് വേരൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അതെടുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ
നമ്മളെ പ്ലാന്റിന് അത് ദോഷമാണ്. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് നല്ലോണം എടുത്ത് നമ്മൾ വൃത്തിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ഒന്നും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരൂലേ. രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ വേരൊന്നും ഡാമേജ് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളത്തതൊക്കെ എടുത്തിട്ടത്. വേരൊക്കെ മുഴുവൻ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് വേര് വന്ന് പിടിക്കുമ്പോഴത്തേന് പിന്നെയും സമയം പിടിക്കല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടോ, ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്, അതിലിപ്പോൾ ഒന്നുമില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഞാനത് അതിൽ മുക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റാണ് അടുത്ത് റിപ്പോർട്ട് ചെയ്യണേ. ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ്. പക്ഷേ ഇത് ഈ പൂവിൽ ഒരു വൈറ്റ് ഫ്ലവറിൽ ബ്ലാക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് കേട്ടോ ഈ പൂവിൽ. അത് അതടിച്ചു നോക്കിയിട്ട് ഇങ്ങനെയാണ് പൂവ് വരുന്നത്, കിട്ടണില്ല. പക്ഷേ ഈ ഫ്ലവറിൽ ഒരു ബ്ലാക്ക് ഡോട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇത് ഫ്ലവറുള്ള പ്ലാന്റ് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ ആ ഫ്ലവറുള്ള പ്ലാന്റ് അല്ല കൊണ്ടുവന്നത്, അതുകൊണ്ടത് കറക്റ്റായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റണില്ല കേട്ടോ. ഇത് കമ്പിയൊക്കെ ഇട്ട് തൂക്കിയിട്ടൊരു പ്ലാന്റ് ആയിരുന്നു. ഇതും നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും നമ്മളൊന്ന് പൊളിച്ചു നോക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലും ചകിരിച്ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. അതിൽ നല്ല ഫെർട്ടിലൈസർ കൊടുത്തിട്ടുണ്ട്. ചില വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫെർട്ടിലൈസർ കാണുമ്പോൾ ഇത് നല്ല ഗ്രോത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളെ എന്താണ് ഫാമേര് അതിലിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇത് ഒച്ചിൻ്റെ മുട്ടയാണെന്ന് പറയുന്നുണ്ട് ചിലവർ. അത് ഒച്ചിൻ്റെ മുട്ടയൊന്നും അല്ല, അതൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. സ്ലോ ഗ്രോത്തിൽ വളരാനുള്ളൊരു ഫെർട്ടിലൈസർ ആ ചകിരിയിലിട്ടിട്ട് അവർ അത് അതിൽ പിടിപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ. അത് ഒച്ചിൻ്റെ മുട്ടയൊന്നും അല്ല കേട്ടോ. ഇനി ആരും അത് അങ്ങനെ ഒച്ചിൻ്റെ മുട്ടയാണെന്ന് കരുതിക്കാണ്ട് അത് കളയൊന്നും വേണ്ട. അത് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് അവർ ഇടുന്ന ഒരു ഫെർട്ടിലൈസറാണത് കേട്ടോ. കണ്ടില്ലേ, ഇത് ഒച്ചിൻ്റെ മുട്ടയല്ല, അതൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ആരോ പറയുന്നത് പിന്നെ ഒച്ചിൻ്റെ മുട്ട ഉണ്ടായില്ലേ എന്നുള്ളത്. ഒച്ചിൻ്റെ മുട്ടയല്ല കേട്ടോ. എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് പ്ലാന്റ് വാങ്ങിയപ്പോൾ ഒച്ചിൻ്റെ മുട്ട ഉണ്ടായിരുന്നു എന്ന് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒച്ചിൻ്റെ മുട്ടയല്ല. അപ്പോൾ ഞാൻ പ്രത്യേകം കാണിച്ചത് അപ്പോൾ അതിലും ഉണ്ടത് ഈ ഒരു പ്ലാന്റിൽ. ഇപ്പോൾ അത് കണ്ടു, നല്ല പിന്നെ കോസ്റ്റ്ലി ആയ ഫെർട്ടിലൈസറാണത് കേട്ടോ. അത് നല്ല വില കൂടിയ പ്ലാന്റിൻ്റെ ഉള്ളിലാണ് അധികം കാണൽ. സാധാ പ്ലാന്റിനൊന്നും അത് അങ്ങനെ കാണാറില്ല. അപ്പോൾ അതും നമ്മൾ അങ്ങനെ തന്നെ പോട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചകിരിച്ചോറൊക്കെ എടുത്തിട്ടിട്ട് ആ ഫെർട്ടിലൈസറെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. ആ ഫെർട്ടിലൈസറൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. എന്നിട്ട് ബാക്കിയൊക്കെ കാര്യം കൂടി ഇട്ടിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അഞ്ച് പ്ലാന്റും പോട്ട് ചെയ്തു കണ്ടല്ലോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഈ പ്ലാന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ആ നമ്പറിൽ വിളിക്കണേ മുംതാസിനെ. എല്ലാം നല്ല പ്ലാന്റാണ് അല്ലേ. പോട്ട് ചെയ്ത് വെച്ചിട്ട് ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ട് എല്ലാ പ്ലാന്റും. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് അല്ലേ. ഇപ്രാവശ്യം ഇങ്ങനത്തെ ചട്ടിയിലാണ് വെച്ചേട്ടോ. അപ്പോൾ കാണാനും ഒരു ഭംഗിയില്ലേ വൈറ്റ് ചട്ടിയായപ്പോൾ. പൂവും നല്ല ഭംഗിയുണ്ട് അല്ലേ. എല്ലാ പ്ലാന്റും സൂപ്പറാണ്. വൈറ്റ് പോട്ടിലും കൂടിയാണ് വെച്ചപ്പോഴേ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി. അത് പൂത്തും കൂടി നിന്നാൽ എന്ത് ഭംഗി ഉണ്ടാകും. എല്ലാത്തിലും പൂവുണ്ടായാൽ ആലോചിച്ച് നോക്കൂ. എല്ലാ ചട്ടിയും തെങ്ങി നിറഞ്ഞു നിൽക്കുക. നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. ഇനി മുട്ടുണ്ട് കേട്ടോ വിരിഞ്ഞാൽ നല്ല ഭംഗിയായി കാര്യത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.